சீசன் 2. ഇന്ന് മാഘമാസത്തിലെ കുംഭം, കൃഷ്ണപക്ഷ ചതുർദശി ദിവസം. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സംഭവിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ശിവരാത്രി. ശിവരാത്രി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ പൊട്ടിച്ചിരി സമ്മാനവുമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ടീം ഇവിടെ ഇതാ തയ്യാറാണ്. വെൽക്കം ടു കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് സംഗീതത്തിന്റെ ചൈതന്യം മനസ്സിലും ശാരീരത്തിലും എല്ലാ കാലവും ഒന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗായക പ്രതിഭയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഉണ്ണി മേനോൻ. ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല, ഒരു ചെമ്പനി പൂവിരുത്തു ഞാനോമലേ. ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. സംഗീതത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ചെറുപ്പമാണ് ഉണ്ണിയും മേനോൻ. എന്നുകൊണ്ടാലും ആ ഭംഗിക്കും ശബ്ദത്തിന്റെ മാധുര്യത്തിനും ഒരു കോട്ടവും തൊട്ടിട്ടില്ല. ഒരു കോട്ട് ഇട്ടിട്ടുണ്ടെന്ന് മാത്രം ഒരു വ്യത്യാസം. ഉണ്ണി മേനോൻ അന്ന് പാടിയ പാട്ടും ഇന്ന് പാടിയ പാട്ട് പോലെയുണ്ട് അല്ലേ? സത്യം, അത് നല്ല എക്കാലത്തെയും ഹിറ്റുകളായ ഒരുപിടി പാട്ടാണ് ഉണ്ണിച്ചേട്ടൻ. അത് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഷകളും. അത് മാത്രമല്ല, എ ആർ റഹ്മാന്റെ തന്നെ ഏകദേശം എത്ര ചിത്രങ്ങൾ ഉണ്ണിച്ചേട്ടൻ പാടിയേക്കണേ? എത്ര പാട്ടുകൾ? 26 പാട്ടുകൾ. സിദ്ദിഖ് ലാൽമാരുടെ ചിത്രങ്ങളിൽ ഒരുപാട് ഗാനങ്ങൾ ഞങ്ങളുടെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. റാംജി റാവുലെ 1000 കിലാക്കള്, ഹരിഹരന് ഏകാന്തചന്ദ്രിയ, ഗോഡ് ഫാദറിലെ പൂക്കാലം. ഉണ്ണിയുടെ പാട്ടുകൾക്ക് എപ്പോഴും എന്താ പറയുക, ഇപ്പൊ അഭിനയത്തില് റിയലിസ്റ്റിക് അഭിനയം എന്ന് പറയുന്നത്, ഇപ്പൊ അഭിനയിക്കുന്നു തോന്നാത്ത പോലെ ഒരു പാട്ട്, ഗായകൻ പാട്ട് പാടുന്നു തോന്നലില്ലാതെ. കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ, ഗായകൻ എന്ന നിലയിൽ എല്ലാം ഉണ്ണിക്ക് പറയാനുള്ളത് ആദ്യം ഒന്ന് കേൾക്കാം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു സംഭവമാണ് നർമ്മം. പാട്ട് എപ്പോഴും അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, പക്ഷേ അത് കൂടാതെ എപ്പോഴും നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് അത് മനസ്സിനൊരു ഉന്മേഷമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നർമ്മം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ പ്രസക്തി ഏറിയേറി വരികയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1000 എപ്പിസോഡിന് അടുത്തെത്തി നിൽക്കുകയാണ് അല്ലേ? അതൊരു ചെറിയ കാര്യമല്ല, ഒരു വലിയ വളരെ വലിയൊരു കാര്യമാണ്. ഒരു ടി വി ഷോയില് ഇത്രയുമധികം എപ്പിസോഡ്സ് ചെയ്യുക, അതും അന്ന് മുതൽ തന്നെ ജഗദീഷും 9 വർഷത്തോളം. അതായത് ജഗദീഷിനെ ഞാൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള വിശകലനമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു എപ്പിസോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെ എന്തൊക്കെയാണ് ഡയലോഗ്സ് നടക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നത്, അതിനെ പറ്റിയിട്ട് ആ വിലയിരുത്തലുകൾ വളരെ പ്രഷ്യസ് ആണെന്ന് തന്നെ പറയണം. കാരണം ആർട്ടിസ്റ്റ് ചിന്തിക്കാത്ത ഒരു ലെവലിലേക്ക് പോയിട്ടാണ് ഒരു ജഡ്ജ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ കൂടുതൽ നല്ല എപ്പിസോഡുകളിലേക്കാണ് അത് അതിനുള്ള യാത്ര. അല്ല, ഉണ്ണി പറഞ്ഞ ഈ കോംപ്ലിമെൻറ്റ്സ് ഞങ്ങൾ വളരെ വിനയത്തോടെ സ്വീകരിക്കുന്നു. കാരണം ഉണ്ണിയെ പോലെ ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സിംഗർ, അത് മലയാളം സിംഗർ അല്ല, ഇന്ത്യൻ സിംഗറാണ് ഉണ്ണി മേനോൻ എന്ന് പറയുന്നത്. ജേഷേടാ, ഞാൻ പേഴ്സണലി ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഇന്നിപ്പോൾ ഈ ഒരു സെക്കൻഡിൽ പ്രണയം തുടങ്ങുന്ന കുട്ടികൾ വരും റിംഗ് ടോൺ ആയിട്ട് ഇടുകയും ഒരുപാട് നേരം കേൾക്കുകയും ചെയ്യുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് ഉണ്ണിച്ചേട്ടൻ്റെ പുതുവെള്ളൈ മഴ എന്ന സോങ്ങാണ്. അപ്പോൾ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് വേണ്ടി ഉണ്ണിച്ചേടാ ആ പുതുവെള്ളൈ മഴയുടെ ഒരു എസൻസ് ഈ വേദിയിൽ ഒന്ന് നിറയ്ക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. இந்த கொள்ளை நில உடல் அணைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நில உடல் அணைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. நதியே நீயானா கரைநாதா
பொழிகின்றது இந்த கொள்ளை நிலா உடல் அணைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நிலா உடல் ഉണ്ണിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. പാട്ടിന്റെ രൂപത്തിൽ, നൃത്തത്തിന്റെ രൂപത്തിൽ എന്ത് പറയുന്നു മീര? യെസ്, തീർച്ചയായിട്ടും. ഹരഹരോ ഹരഹര. സന്തോഷം. ഹരഹര ഹര ശങ്കര, ശിവ 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 ശങ്കര, ദുരിത ശമനദായക മോദയാമയ. ഹരഹര ഹര ശങ്കര, ശിവ 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 ശങ്കര, ദുരിത ശമനദായക മോദയാമയ. മിൻതുടിയുടെ ദിന്തി മിതി മിതി ദിന്തിമികുംബം, വൻപിടും നിന്റെ അമ്പലങ്ങളിൽ കുമ്പിടും കുടുംബം. മലഭാവമയിര ജീവിതത്തിന് മോക്ഷമുദരണേ, എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ട് കേൾക്കണമേ. ഹര 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 ശങ്കര, ശിവ 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 ശങ്കര, ദുരിത ശമനദായക മോദയാമയ. ഹര 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 ശങ്കര, ശിവ 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 ശങ്കര, ദുരിത ശമനദായക മോദയാമയ. ജയേന്ദ്രൻ, നമ്മുടെ പാട്ടുകാരൻ ജയേന്ദ്രൻ, അദ്ദേഹത്തിന് നല്ല വിഷ്വൽസ് ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഒരു പാട്ട് പാടി അദ്ദേഹം പോയി കഴിഞ്ഞ് പിന്നെ പടമൊക്കെ റിലീസായി, പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ പുള്ളിയോട്ട് പറയും, അല്ലാലേ ഞാൻ ആ പാട്ട് അങ്ങനെയല്ല കണ്ടത്, വേറെ വിധത്തിലായിരുന്നു, അതായില്ല. പുള്ളിക്ക് എപ്പോഴും പുള്ളിയുടേതായിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. ഉണ്ണിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും ഒരെങ്കിലും പാട്ട് പാടി കഴിയുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും. ഇപ്പം ഈ ഉദാഹരണത്തിന് ഈ പാട്ട് തന്നെ എടുത്ത് പാടാം. പാട്ട് നമുക്ക് എപ്പോഴും ഒരു ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൺസീവ് ചെയ്യണം. ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം ആദ്യം ചെയ്യേണ്ടത് ആ ലിറിക്സ് ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നുള്ള മനസ്സിലൊരു ചിന്തയുണ്ടല്ലോ, അത് വിഷ്വലൈസ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അപ്പം ഇങ്ങനെ ആയിരിക്കാൻ വരിക. അപ്പം ഡയറക്ടർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പല പാട്ടുകളും. അപ്പോൾ ഈ പാട്ട് ഉണ്ടായിരുന്നു, മണിരത്നം തന്നെ നേരിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ പാടുന്നത്. പക്ഷെ അങ്ങനെ പാടിയ പാട്ടുകൾ പിന്നീട് സിനിമയിൽ കണ്ടിട്ട് ഞെട്ടിപ്പോട്ടുണ്ട്. എന്തൊരു ഗംഭീരമായിരിക്കുന്നു. എന്നെ വിലയെ അഴകെ എന്നുള്ള പാട്ട് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പിക്ചറൈസേഷൻ ഉണ്ടാവും എന്നുള്ളത്. അതിൻ്റെ തുടക്കം ഗംഭീരമാണ്. ഓസ്ട്രേലിയയിൽ മെൽബേണിലൊരു സി ഡ്രൈവ് ഉണ്ടല്ലോ, അവിടുത്തെ ഒരു സ്ഥലത്താണ് ഇത് എടുത്തിട്ടുള്ളത്. ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് റഹ്മാൻ യു എസ് എയിൽ ഇരുന്നിട്ട് ഫോണിലൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പാടുന്നത്. അന്നത്തെ കാലത്ത് മെയിലിലൂടെ പാട്ട് എങ്ങനെ അയക്കും എന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊന്ന് എടുത്തിട്ട് അയക്കണം എന്നാണ് പറഞ്ഞതന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ മെയിലിൽ അയച്ചു കൊടുക്കും എന്ന് ചിന്തിച്ചിട്ട് പാടിയ ഒരു പാട്ടാണത്. അതിൻ്റെ ഒരു രണ്ട് പരിപാടോ? തീർച്ചയായിട്ടും. சொன்ன விலைக்கு வாங்க வருவேன், விலை உயிரென்றாலும் தருவேன். இந்த அழகை கண்டு வியந்து போகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன், ஒரு மொழி இல்லாமல் மௌனமாகிறேன். என்ன விலை அழகே, சொன்ன விலைக்கு வாங்க வருவேன், விலை உயிரென்றாலும் தருவேன். அழகை கண்டு வியந்து போகிறே, ஒரு மொழி இல்லாமல், ஒரு மொழி இல்லாமல் மௌனமாகிறே, ஒரு மொழி இல்லாமல் மௌனமாகிறே, ஒரு மொழி இல்லாமல் மௌனமாகிறே. ജതിഷേട്ടാ, ഇപ്പൊ ഓണക്കാലത്ത് സ്കൂൾസിലോ കോളേജസിലോ ഏത് ഫംഗ്ഷന് പോയാലും ഉണ്ണിച്ചേട്ടന്റെ സോങ് ആണ് നമ്മൾ കേൾക്കാറുള്ളത്. ജേക്കബിന്റെ സ്വർഗരാജ് എന്ന സിനിമയിലെ ആ മലയാള ഗാനത്തിന്റെ ഒരു രണ്ടു വരി പറഞ്ഞു വരുമ്പോ ഒത്തിരി പാട്ട് ഞങ്ങൾക്ക് കേൾക്കണമല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? മഴനീർ തുള്ളികൾ. എന്നാലും നമ്മുടെ ഒരു ഓണത്തിന്റെ ഒരു ഫ്ലേവർ കൊണ്ടുവരാനായിട്ട് ഒരു മലയാളിത്വമുള്ള ഒരു സോങ്. മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മന
മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്. ഉണ്ണിയുടെ ശബ്ദത്തിന് ഈ പറഞ്ഞ പോലെ എവിടെയോ നമ്മുടെ ആരോ ചില നടന്മാരെ പറ്റി പറയില്ലേ, നമ്മള് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇഷ്ടം തോന്നും ചില നിറങ്ങളുള്ളവരോട്. ചില എന്ന് പറഞ്ഞ പോലെ ഉണ്ണിയുടെ ശബ്ദത്തിന് നമ്മുടെ ആരോ ആണ്, നമ്മുടെ അടുത്ത ആരോ ആണെന്ന് തോന്നുന്ന ഒരു പ്രത്യേകത ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഫീല്, സിൻസിയറിറ്റി എല്ലാം അതിനകത്തുണ്ട്. വളരെ നല്ല കോംപ്ലിമെന്റ് ആണ്. താങ്ക് യു ലാൽ, താങ്ക് യു. ഓഡിയൻസ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന രണ്ട് ഡയറക്ടേഴ്സ് ആണ് അന്നത്തെ കാലത്തും ഇപ്പോഴും സിദ്ദിഖ് ലാൽ എന്ന പ്രതിഭകൾ. സത്യം. അപ്പൊ ഹരിഹർ നഗറിൽ ഇവിടെ ലാലുണ്ട്, ഞാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫാണ് ഹരിഹർ നഗർ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഏകദേശം ശരിക്കും റോക്ക് ചെയ്ത ഫിലിം തന്നെ. അതെ. അപ്പൊ ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, എനിക്കും ലാലിനും വേണ്ടി. ഏകാന്ത ചന്ദ്രികേ തേടുന്നതെന്തിനോ, കുളിരിനോ തോപ്പിനോ, എന്റെ കരളിലെ പാട്ടിനോ. ഏകാന്ത ചന്ദ്രികേ. ഈ പാട്ടിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞോട്ടെ. സാധാരണ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഓർമ്മകൾ വരും. എൻ്റെ മനസ്സിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. ഒരു വല്ലാത്ത ഫീലാണ്. ഞാൻ ലാലിനോട് ചോദിച്ചപ്പോൾ ലാൽ പറഞ്ഞു അത് ന്യായമാണെന്ന് പറഞ്ഞു. അല്ലാതെ ചിരിയല്ല എനിക്ക് ഓർമ്മ വരുന്നത്. ആ സീൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ റിസൾട്ട് ഫാക്ടർ എന്ന് പറയുന്ന ഹ്യൂമറുണ്ട്. പക്ഷേ ഈ പാട്ടിൻ്റെ, അതിൻ്റെ ആലാപനം, അതെല്ലാം കൂടെ വരുന്ന ആ ഫീല്, പിന്നെ എൻ്റെ ലൈഫുമായിട്ട് എൻ്റെ ഫിലിം കരിയറുമായി ബന്ധപ്പെട്ട് ഒക്കെ ആയിരിക്കാം ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് കണ്ണ് നിറയും. കുറേ പാട്ടുകൾ കമ്പോസ് ചെയ്തതിന് ശേഷമാണോ ഇത് ഫൈനലൈസ് ചെയ്ത്? ഇല്ല, ഇത് എനിക്ക് ഈ ടൂണൊക്കെ ആദ്യം വിട്ടപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. കൃത്യമായിട്ട് ഈ റാംജി റാവുവിലെ 1000 ഗിനാക്കൾ എന്നുള്ള പാട്ട്, അത് പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം മാറ്റി മാറ്റി ഇട്ടിട്ടുള്ളതാണ്. അതും ഉണ്ണി തന്നെ പാടി. അതെ, ഞാനും ശ്രീകുമാറും ഉണ്ടല്ലേ. അതുകൂടി ഒന്ന് കേട്ടാൽ വലിയ സുഖമായി. കുരുന്നു കൂടു കൂട്ടിടുന്നു മോഹം, കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മൂകം. 1000 കിനാക്കളെ കുരുന്നു കൂടു കൂട്ടിടുന്നു മോഹം, കൊളുത്തിയും കെടുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മൂകം. എത്ര എത്ര കാലം അപ്പുറത്തു നിന്നു എത്തിനേപ്പോഴും ദുഃഖ സത്യമേ. 1000 കിനാക്കളെ കുരുന്നു കൂടു കൂട്ടിടുന്നു മോഹം, കൊളുത്തിയും കെളുത്തിയും പ്രതീക്ഷകൾ വിളക്കുവെച്ചു മൂകം. ലാലേ, എൻ്റെ കാര്യം സൂചിപ്പിച്ച പോലെ ഈ പാട്ട് കേട്ടപ്പോൾ ലാലിൻ്റെ കണ്ണുകളും അല്പം ആർദ്രമായതുപോലെ എനിക്ക് തോന്നുന്നു. എന്താണ് സംഭവം? അത് ഞാൻ അല്ലെങ്കിൽ സിദ്ദിഖൊക്കെ എന്തെങ്കിലുമൊക്കെ ആകുന്നത് ഈ സിനിമ കണ്ടിട്ടല്ലേ. ഈ സിനിമയുടെ ഒരു ആദ്യ ദിവസത്തെ ആദ്യ ഷോക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ തിയേറ്ററിലെ ഒരു കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ അത് മാറ്റിന് കഴിഞ്ഞ് ഫസ്റ്റ് ഷോ ആയപ്പോഴേക്കും ഹൗസ് ഫുള്ളിലേക്ക് പോയി. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി സിദ്ദിഖ്ലാൽ എന്ന് പറഞ്ഞു ഭയങ്കര ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പൊക്കി നടക്കുന്ന ഒരുപാട് ഓർമ്മകളുള്ള പാട്ടാണ്. അതിനകത്ത് കണ്ണു നിറയല്ല, ശരിക്ക് ഉറക്കെ കരയണമുണ്ട്. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കന്യാകുമാരി ജില്ലയിലെ തിരുവിതാംകോട് മുസ്ലിം ആർട്സ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. റഹ്മാന്റെയൊക്കെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിംഗർ മലയാളിയാണ് എന്ന അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാം. ഉണ്ണിച്ചേട്ടൻ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിലെത്തുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സോങ്സ് ഒക്കെ ഇനിയും ഒരുപാടായിട്ട് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ലാൽ സാറൊക്കെ ഇവിടെ ഒത്തിരി ഇമോഷണൽ ആണ്. ഇനി മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗണ്ടുമായിട്ട് ഒരു സൂപ്പർ എനർജറ്റിക് പെർഫോമൻസുമായിട്ട് ടീം പോപ്പി വേദിയിലെത്താൻ പോവുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.
ഹെടി, ജോലിയും കൂലിയും ഇല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു വീട്ടിൽ മുഖത്തോട് മോൻ നോക്കി ഇരുന്ന അവിടെ എന്തുണ്ടാവും? അവിടെ സന്തോഷവും ആനന്ദവും ഉണ്ടാവും. അതെങ്ങനെയാണ്? എനിക്കും ചേട്ടനും ജോലി ഇല്ലാതെ രണ്ട് പ്രാവശ്യം വീട്ടിൽ ഇരുന്നപ്പോഴാ മൂത്ത മോൻ സന്തോഷം ഇളയ മോനും ആനന്ദവും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നീ ഒരു പെണ്ണുമായിട്ട് സിനിമയ്ക്ക് പോകുന്ന ഞാൻ കണ്ടല്ലോ. മോർണിംഗ് ഷോയ്ക്കാണ് മാറ്റിനിക്കാണ്? അപ്പൊ രണ്ട് വള്ളത്തെ കാലി ഒട്ടിയുള്ള കളിയാണല്ലേ. നല്ല മഞ്ഞ്. ചേച്ചി അപ്പുറത്ത് നിപ്പുണ്ട്. മുതലാളിക്ക് ഇപ്പൊ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ഇത് നല്ല ഒന്നാന്തരം കമ്പളിപ്പതപ്പ. മകരമാസം കന്നിമാസാക്കി നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാതോ? പോയി കിടന്ന് ഉറങ്ങണോ മുതലാളി? മണ്ണം മധുരം അമ്മര കിളയിലേ പച്ചക്കിളി പൊണ്ണ് കേട്ടത് കേട്ടത് കേൾവി എന്ന് റൊമ്പ അഴകാ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്ന ഒരു ഫാമിലിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. മിസ്റ്റർ ആൻഡ് മിസസ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു ഫ്ലോറിൽ ഒത്തിരി മാജിക്കൽ പെർഫോമൻസസ് ഒക്കെ തന്നെ തന്നിട്ടുള്ള ടീം പോപ്പി. ഇത് കോടതിയാണ് ഈ കേസിന്റെ വിധി പറയുകയാണ്. വർഷങ്ങളായി തൊട്ടടുത്ത വീടുകളിൽ താമസിച്ചു വരികയും കഴിഞ്ഞ 3.5 വർഷം മുമ്പ് സ്നേഹിച്ച് വിവാഹം കഴിക്കുകയും ചെയ്ത കൊച്ചുകുന്നേൽ ഗംഗാധരൻ മകൻ ബിജുവും ഭാസ്കര വിലാസത്തിൽ താമരാക്ഷൻ പിള്ള മകൾ അമ്പിളി ദേവിയും കോടതി മുമ്പാകെ സമർപ്പിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി ഒരിക്കലും ഒരു കാരണം കൊണ്ടും ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തൃപ്തരല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ ടീ കക്ഷികൾക്ക് ഈ കോടതി വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. സ്ത്രീ എന്ന പരിഗണനയിൽ അമ്പിളി ദേവിക്ക് പുനർവിവാഹം ആകുന്നതുവരെ മാസാമാസം 5000 രൂപ ജീവനാംശമായി ഗംഗാധരൻ മകൻ ബിജു നൽകണമെന്ന് ഈ കോടതി ഇതിനാൽ ഉത്തരവിടുന്നു. കോടതി വിധി വേർപെടുത്തി ഇവരുടെ ജീവിതം. ഇവർ നിർമ്മിച്ചൊരു വേലിക്കെട്ടിന് അപ്പുറവും ഇപ്പുറവുമായി ഇപ്പോഴും തുടരുന്നു. അല്ല, ഇതെന്താ നേതാവ് കാവടി എടുത്തു കൊള്ളുന്നത്? അപ്പൊ നേതാവും ഭക്തനായി അല്ലേ? കണ്ടോ കണ്ടോ, ചെയ്ത പാപങ്ങളൊക്കെ തീരാൻ വേണ്ടി നേതാവ് ഇപ്പൊ വീട് വിടാതെ കാവടി എടുത്ത് തെണ്ടാൻ തുടങ്ങി. തെണ്ടാൻ തുടങ്ങി എന്നാ? തെണ്ടിത്തരം പറയല്ലേ. തെണ്ടിത്തരം കാണിക്കാം, ഞങ്ങൾ പറയുന്നതാണ് കുഴപ്പം. ഇടം അതൊന്നും അല്ല, ഈ വർഷം നിയമസഭയിലേക്ക് ഇവിടെ നിന്ന് മത്സരിക്കുന്നതേ ഞാനാ. അതിന് ഈ കാവടി എടുത്ത് തുള്ളട്ട വല്ല കാര്യമുണ്ടോ? എടോ ഈ കാവടി, അതാണ് ഇത്തവണത്തെ എന്റെ ചിഹ്നം. ആ ബെസ്റ്റ്, അപ്പൊ ശബരിമല വിട്ട് ഇപ്പൊ പഴനിമല കയറി പിടിച്ചിരിക്കുക. ആ മുരികനെങ്കിലും വെറുതെ വിട്. ചേട്ടാ, ഇതൊക്കെ ഒരു ട്രിക്കല്ലേ? കാവടിയും എടുത്ത് ഹരഹരോ വിളിച്ചൊരു വീട്ടിൽ കയറി ചെന്നാ ഭക്തിയുടെ പേരിൽ ഇറക്കി വിടുകയുമില്ല, അവിടുത്തെ പെണ്ണുങ്ങളുടെ വോട്ടും കിട്ടും. ശരി, ഹിന്ദുക്കളുടെ വീട്ടിലും ഒക്കെ, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെല്ലുമ്പോ എന്തോ ചെയ്യും? അതിനല്ലേ ഇത്. ഏത്? കൊണ്ടു വട ഇങ്ങോട്ട്. എന്താ കാവടിയുടെ മുകളിൽ കുരിശ? എന്റെ ചേട്ടാ, മതമല്ലേ ഇപ്പോഴത്തെ വോട്ട് ബാങ്ക്. മുതലാളി, മുതലാളിക്ക് മനസ്സിലായില്ലേ? ഇല്ല, ഒരിക്കൽ പറഞ്ഞാൽ പശുവിന്റെ കടിയും മാറും, കാക്കയുടെ വിശപ്പും മാറും. ബുദ്ധി വേണം ചേട്ടാ, ബുദ്ധി. കഴിഞ്ഞ തവണ കെട്ടിവെച്ച കാശ് പോയതാ. ആ, കഴിഞ്ഞ തവണ കെട്ടിവെച്ച കാശല്ലേ പോയുള്ളൂ, ഇത്തവണ റിസൾട്ട് വരുമ്പോ നീ കെട്ടിക്കൊണ്ടു വന്നാ പെണ്ണും പോകും. അതൊന്നും പോവത്തില്ല. പോകും. ചേട്ടന്റെ പെണ്ണും പിള്ള പോയതുപോലെ എന്റെ പെണ്ണും പിള്ള പോകത്തില്ല. പോകും. പോവില്ല. പോകും. പോകത്തില്ല. പോകും. എങ്ങനെ? എന്റെ മൊബൈല് ഞാൻ വീട്ടിൽ വെച്ച് മറന്നു പോയി.
എന്റെ മൊബൈലിന്റെ പാസ്വേഡ് എന്റെ പെണ്ണും പിള്ളേക്ക് അറിയാം. അപ്പൊ ഉറപ്പ് അത് പോയി. അപ്പൊ നേതാവേ, ഈ വേഷം കെട്ടിയത് വെറുതെ ആയില്ല. നേരെ മുട്ടയടിച്ച് കാവടി എടുത്ത് വിട്ടോ. എങ്ങോട്ട്? പളനിക്ക്. പോകുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക, ശൂലം കുത്താൻ മറക്കരുത്. അതെന്തിനാ? അത്രയും സമയങ്ങളും തന്റെ വായം നടത്തിയിരിക്കുമല്ലോ. ഹരഹരോ ഹരഹര. അമ്പലത്തിൽ പോയാലും വഴിപാടെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് അമ്പലത്തിൽ നിന്ന് വരുമല്ലോ, എന്താ ഇതിന്റെ രഹസ്യം? അതെ, അമ്പലത്തിലെ തിരുമേനിക്ക് എന്നെ വലിയ കാര്യാ. ഞാൻ തൊഴുതു വരുമ്പോളേ എനിക്കുള്ള പ്രസാദം പുറത്തെ വിളക്ക് തറയിൽ വെച്ചിട്ടുണ്ടാവും. ഇന്ന് സ്പെഷ്യലാ, ദാ പാൽപായസം. പാൽപായസോ? അതെന്തിനാ? അതെ, ഈ വർഷത്തെ ഞങ്ങളുടെ ഓഫീസിലെ മികച്ച എംപ്ലോയി ഞാനാ. ചക്ക വീണു മുയല് ചത്തു. എന്താ മോലാലി? കരകുളം സൂണന്റെ പുതിയ നോവലാ. ചക്ക വീണു മുയല് ചത്തു. കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലേ മനസ്സിലേ? പിന്നെ അല്ലാതെ. 3 വർഷം എന്റെ ഇരുന്ന മുന്തിരിയാ, ഇനി കഴിച്ച കഴിക്കും. മനസ്സിലേ, അരി തിന്ന് ആശാരിച്ച് കടിച്ചിട്ട് പട്ടിക്ക് പിന്നെ മുറുമുറപ്പ്. അത് ഏത് നോവലിന്റെ കാര്യ ചേച്ചി പറഞ്ഞെ? എടാ, അത് നോവലല്ലടാ വിടലേ. അവള് നൈസായിട്ട് എനിക്കിട്ടൊന്ന് താങ്ങിയതാ. അപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു? കൊക്കിനല്ല, എന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടത്. ചില ആണുങ്ങൾക്കൊക്കെ ചില വിചാരമുണ്ട്. വിചാരം മാത്രമല്ല മുതലാളി, വികാരമുണ്ടെന്ന് പറ. എടാ, അതെന്റെ ഭാര്യയാണ്. ഡൈവോഴ്സ് കഴിഞ്ഞതല്ലേ, പിന്നെ എന്തും പറയാം. ആറിയ കഞ്ഞി പഴം കഞ്ഞി. ആ ആ കഞ്ഞി കിട്ടാതെ വരുമ്പോഴേ അതിന്റെ വിഷമം അറിയുള്ളൂ. ഞാൻ മരപ്പട്ടി എന്ന് വിളിച്ചത് നിന്നെയാ, അല്ലാതെ മുതലാളി അല്ല. യഥാർത്ഥത്തിൽ മരപ്പട്ടി ആരാന്നറിയോ? ആണുങ്ങളായ മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കണം, അല്ലാതെ കണ്ട അലവലാദികളെ കൊണ്ട് ഇങ്ങോട്ട് നോക്കി ചീത്ത വിളിപ്പിക്കല്ല വേണ്ടത്. മുതലാളി, ഈ അലവലാദി എന്ന് ഉദ്ദേശിച്ചത് നിന്നെ തന്നെ. അല്ലാതെ ഇവിടെ വേറെ ആരുമില്ലല്ലോ. സത്യം പറ, ചേട്ടനെ ചേച്ചി ഓടിച്ചു വിട്ടതാണോ അതോ ചേട്ടൻ ചേച്ചിയെ ഓടിച്ചു വിട്ടതാണോ? ഞാനതിയാനെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. സമയം പോകാനായിട്ട് 5-6 പിള്ളേരെ തരാൻ പറഞ്ഞിട്ട് അങ്ങേരോട്ട് കേട്ടതും ഇല്ല. 5-6 പിള്ളേരോ? അയ്യോ, ട്യൂഷൻ എടുക്കാനുള്ള പിള്ളേരുടെ കാര്യാ? അയ്യോ, നീ അങ്ങനൊന്നും വിചാരിക്കണ്ട. ഇല്ല, വിചാരിക്കുന്നില്ല. ചേച്ചി ബാക്കി പറ. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ നിർബന്ധിച്ച് PSC കോച്ചിങ്ങിന് വിട്ടു. ഗ്രാജുവേഷൻ പാസ്സായ എനിക്ക് ബാങ്ക് മാനേജറായി പോസ്റ്റിംഗ് വന്നു. എന്നിട്ടോ? എന്റെ കഷ്ടകാലത്തിന് അത് ഞാൻ പ്യൂണായി ജോലി ചെയ്യുന്ന ബാങ്കിലായിരുന്നു പോസ്റ്റിംഗ്. അപ്പൊ ചുരുക്കി പറഞ്ഞ വേലിയായിരിക്കണം ബാമ്പിനെ എടുത്ത് മുതലാളി ബാങ്കിൽ വെച്ചു. എടാ, അവള് മാനേജർ ആയിക്കോട്ടെ, പക്ഷെ എന്നോട് മാനേജർ കളിക്കാൻ വന്നാലോ? വിടരുത് മുതലാളി, വിടരുത്. വിട്ടില്ല ഞാൻ. എടാ, അതൊക്കെ ഞാൻ ക്ഷമിച്ചു, പക്ഷേ മറ്റുള്ള സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് അവൾ എന്നെ എന്തുവാ വിളിച്ചെന്നറിയാവോ? എന്ത് വിളിച്ചു? എന്നെ പിയൂണെന്ന് വിളിച്ചടാ. എടീ, പിന്നെ പിയൂണിന്റെ പിയൂണെന്നല്ലാതെ പട്ടിപിടുത്തക്കാരനെ വിളിക്കാൻ പറ്റുമോ? പട്ടിപിടുത്തക്കാരൻ നല്ലതാ, അതാകുമ്പോ മോലാളിക്ക് ഒരു ലുക്ക് ഉണ്ട്. അയ്യോ, ഇത് നിനക്കുള്ള അടിയല്ല. അതെനിക്ക് മനസ്സിലായി, പക്ഷെ കിട്ടിയത് എനിക്കാണല്ലോ. ഞാൻ വീട്ടിൽ അവളെ വിളിച്ച് സ്നേഹത്തോടെ ഒരു കട്ടൻ ചായ ഇടാൻ പറഞ്ഞാൽ അതിന് പ്രതികാരമായിട്ട് അവൾ ഓഫീസിൽ വരുമ്പോ 15 കട്ടൻ ചായ എന്നെ കൊണ്ട് മേടിപ്പിക്കും. അറിയാവോ, എടാ വീട്ടിൽ വെച്ച് ഒരു ഷർട്ട് തേച്ചോണ്ട് വരാൻ പറഞ്ഞ ഓഫീസിൽ ചെല്ലുമ്പോ 45 ഫൈൻ എടുപ്പിക്കും. അറിയാവോ, പീഡനം, പുരുഷ പീഡനം ആര് സഹിക്കും? അല്ല വത്സലേ, സാധാരണ ഒരു ഓഫീസില് സ്റ്റാഫുകൾക്ക് ചായ കൊടുക്കുന്നതും ഫയൽ എടുത്തു കൊടുക്കുന്നതും ഒക്കെ ആരാ? പിയൂൺ. പിന്നല്ലാണ്ട് ആരാ? ഞാനത് അപ്പ ചെയ്യിച്ചില്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫുകൾ എനിക്കെതിരെ പരാതിയായിട്ട് പോവില്ലേ? പോകും. അല്ല, പിയൂൺ ഭർത്താവായി വന്നത് എന്റെ കുഴപ്പമാണോ? പിയൂൺ ഭർത്താവായി വന്നതല്ലടാ കുഴപ്പം, ഞാൻ അവളുടെ ഭർത്താവായതാ കുഴപ്പം. ഇതിനെയാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് വെച്ചാൽ എന്താ മോലാളി? എടാ, അതൊരു തരം പഴമായി എടുത്ത് വായി വെച്ച് തരട്ടെ. വേണ്ട മോലാളി. എടാ, ഈഗോ എന്ന് വെച്ചാൽ അഹങ്കാരം. അങ്ങനെ അഹങ്കാരിയായ അവളുടെ ബാങ്കിൽ പിയൂണായി ജോലി ചെയ്യാൻ എന്നെ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആ ജോലി അങ്ങ് രാജിവെച്ചു. അപ്പൊ ചേച്ചിയോ? എല്ലാ ദിവസവും അതിയാന്റെ കാശ് കൊണ്ടാണ് ഞാൻ ജോലി മേടിച്ചതെന്നും പരാതി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനും ആ ജോലി അങ്ങ് രാജിവെച്ചു. അയ്യോ, പിന്നെന്തുണ്ടായി ചേച്ചി? എടി, ജോലിയും കൂലി ഇല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു വീട്ടില് മുഖത്തോട് മോൻ നോക്കി ഇരുന്ന അവിടെ എന്തുണ്ടാവും? അവിടെ സന്തോഷവും ആനന്ദവും ഉണ്ടാവും. അതെങ്ങനെയാടി ജോലി ഇല്ലാതിരിക്കുമ്പോ സന്തോഷവും ആനന്ദവും ഉണ്ടാവുന്നത്? അയ്യോ, സന്തോഷവും ആനന്ദവും അല്ല, എനിക്കും ചേട്ടനും ജോലി ഇല്ലാതെ 2 പ്രാവശ്യം വീട്ടിൽ ഇരുന്നപ്പോഴാ മൂത്ത മോൻ സന്തോഷം ഇളയ മോൻ ആനന്ദവും ഉണ്ടായത്. അയ്യോ, ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ലേ. എന്നാൽ ഇവിടെ അങ്ങനൊന്നും ഉണ്ടായില്ല, പകരം മുട്ട വഴക്കം ഉണ്ടായത്. അവസാനം അത് ഡൈവോഴ്സ് വരെ ചെന്നെത്തി. അതെ, ഈ സന്തോഷിന്റെ ആനന്ദിന്റെ അച്ഛനിപ്പ എന്ത് ചെയ്യുന്നു? മരിച്ചുപോയി. അപ്പൊ ചെറിയൊരു സന്തോഷത്തിനും ആനന്ദത്തിനുള്ള വകുപ്പൊക്കെ ഉണ്ടല്ലേ.
ഈ പുള്ളിക്കാരൻ എങ്ങനെ മരിച്ചേ? അത് ചോറുണ്ടോണ്ടിരുന്നപ്പോ നെറുകെ കയറി മരിച്ചതാ. ചോറ് നെറുകെ കയറി മരിച്ചെന്നു? അതെങ്ങനെയാ? ചോറ് നെറുകെ കയറിയപ്പോ അത് ഇറങ്ങാൻ വേണ്ടി തലയിൽ ഞാൻ രണ്ടടി അടിച്ചു. എന്നിട്ട് ചോറ് ഇറങ്ങിയോ? ചോറ് ഇറങ്ങിയില്ല, പിന്നെ ആളുറങ്ങി. വെപ്രാളത്തില് ഞാൻ ചെരവത്തടി കൊണ്ടാ അടിച്ചത്. അതെ, നേരത്തെ പറഞ്ഞ ആ ആനന്ദ സന്തോഷം എനിക്ക് വേണ്ടാട്ടോ. താഴ്വാരം മൺപൂവി തീകായും നല്ല മഞ്ഞ്. ചേച്ചി അപ്പുറത്ത് നിപ്പുണ്ട്. മുതലാളിക്ക് ഇപ്പൊ വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ഇത് നല്ല ഒന്നാന്തരം കമ്പിളിപ്പത. മകരമാസം കന്നിമാസാക്കി നാട്ടുകാരെ കൊണ്ട് അതും പറയിപ്പിക്കാതെ പോയി കിടന്നുറങ്ങണോ മുതലാളി? എന്താടാ, എന്താ പ്രശ്നം? എന്താ ചേച്ചിയുടെ വീട്ടിൽ കള്ളം കയറുന്നു? എടാ, അത് നമുക്ക് പണ്ടേയുള്ള ശീലം അല്ലെ. പാറ്റയെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. നീ പോയി കിടന്നുറങ്ങാൻ നോക്കിയല്ലേ. ഇനി വേറെയുള്ളവരടുത്ത് പ്രത്യേകം പറയണമെന്നുണ്ടോ? പോയി കിടന്നുറങ്ങിക്കൂടെ. ജസ്റ്റ് മിസ്സിംഗ്. ഈ പ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ടോ. ഇനി മുതലിയാടുന്ന അപകടമാണ്. അതേ മുതലാളി, അതെ. നാട്ടുകാരെ കൊണ്ട് വെറുതെ അതും പറയിപ്പിക്കാതിരിക്കണമെങ്കിലേ ആ വേലിയെ കുരുങ്ങിക്കിടക്കണം. മുതലാളിയുടെ മുണ്ടുകൂടി എടുത്തോണ്ട് പോണം. എന്റെ മുണ്ടാണല്ലോ. ഈ മുണ്ട് എങ്ങനെ ഇവിടെ വന്നു? മുതലാളി ഫാനിട്ടുണ്ടല്ലോ അകത്ത് കിടന്നുറങ്ങിയത്. അപ്പൊ മുതലാളി അറിയാതെ മുതലാളിയുടെ മുണ്ട് ആ ഫാനിന്റെ കാറ്റ് കൊണ്ട് പറന്ന് വന്ന് വേലിയെ വീണതായിരിക്കും. അതാണ്, ഞാൻ ചോറ് തന്നെയാ തിന്നണത്. പോയി കിടന്നുറങ്ങാൻ നോക്ക്. कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् എവിടെയായിരുന്നു ഇത്രയും നേരം? ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, സിനിമ ഷൂട്ടിംഗ്. ആ, അപ്പൊ ഇനി നിന്റെ മുഖം സിനിമയിൽ കാണാൻ പറ്റൂല്ലേ? ഷൂട്ടിംഗ് കാണാൻ പോണ ഒരു സിനിമ കാണിക്കൂ. അങ്ങനെയാണെ ഞാൻ സൂപ്പർ സ്റ്റാർ. കഴിഞ്ഞ ദിവസം നീ ഒരു പെണ്ണുമായിട്ട് സിനിമയ്ക്ക് പോകുന്ന ഞാൻ കണ്ടല്ലോ. മോർണിംഗ് ഷോയ്ക്കാണോ മാറ്റിനിക്കാണോ? അപ്പൊ രണ്ട് വള്ളത്തെ കാലിയൊട്ടിയുള്ള കളിയാണല്ലേ. അങ്ങനെ രണ്ട് വള്ളത്തെ കാലിയൊട്ടിയുള്ള അനുഭവം അറിയാവോ? അറിയില്ല. കേറിപ്പോവും. അല്ല, നീയപ്പോ വന്നു? ഞാനിപ്പോ വരുന്ന വഴിയാ ചേട്ടാ. ചേട്ടാ, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഒന്നാവണം. ഒന്നാവണം ചിങ്ങത്തില്ലല്ലേ. അയ്യോ, ഒന്നാവണം അല്ല ചേട്ടാ. ചേട്ടൻ ആദ്യം അപ്പുറത്ത് നിന്ന് അമ്പിളി ചേച്ചി ഇവിടെ വിളിച്ചോണ്ട് വരണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് ജീവിക്കണം. അങ്ങനെ നിങ്ങൾ ഒന്നാവണം എന്നാ എന്റെ ആഗ്രഹം. എടാ, അത് ശരിയാവത്തില്ല. ഡൈവോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അങ്ങനെയാണ് ഒന്നാവുന്നത്. ഡൈവോഴ്സ് കഴിഞ്ഞെങ്കിലും ഇടക്കിടക്ക് ഒന്നാകാനുള്ള മുതലാളിയുടെ ശ്രമം അത് ഞാൻ കാണുന്നുണ്ട്. നിർത്തറ. ഏ, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുവാ. ഇതിനൊരു തീരുമാനം എനിക്ക് ഉടനെ അറിയണം. ഇല്ലെങ്കിൽ എന്റെ തീരുമാനം ഞാൻ എടുക്കും. പിന്നെ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. ആ, മോങ്ങാനിരുന്ന പട്ടിയുടെ തലയെ തേങ്ങാ വീണെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. നിന്റെ ഒരു പ്ലാനും ഈ വീട്ടിൽ നടക്കുകയല്ല. ഈ കിണാപ്പനെ എന്റെ മോക്കിനി വേണ്ട. ഇവനെ കാട്ടി സുന്ദരനായ എന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ഒരുത്തനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കെട്ടിക്കും. അങ്ങനെയാണെങ്കിലേ എന്റെ ചേട്ടനെ കൊണ്ട് ഞാനും കെട്ടിക്കും. നിങ്ങളുടെ മകളെക്കാൾ സുന്ദരിയായ ഒരു പെണ്ണെ കൊണ്ട് എങ്ങും പോയേക്കരുത്. We'll be back after a very short break. തലവിത് തന്നെ, പക്ഷേ വീട് ഏതാന്നൊരു സംശയം. അല്ല, ബ്രോക്കർ അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? പിന്നെ അടിക്കടി കയറി ഇറങ്ങാൻ ഇതെന്തോന്ന്? എന്റെ കുഞ്ഞമേര വീടാ. അന്നം മധുരം അമ്മര കിളയിലേ പച്ചക്കിളി ഒന്ന് കേട്ടത് കേട്ടത് കേൾവി എന്ന്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ.
ഈ ക്ണാപ്പനെ എന്റെ മോക്കിനി വേണ്ട. ഇവനെ കാട്ടി സുന്ദരനായ എന്റെ നിലക്കും വിലക്കും ഒത്ത ഒരുത്തനെ കൊണ്ട് ഞാൻ എന്റെ മോളെ കെട്ടിക്കും. അങ്ങനെയാണെങ്കിലേ എന്റെ ചേട്ടനെ കൊണ്ട് ഞാനും കെട്ടിക്കും. നിങ്ങളുടെ മകളെക്കാൾ സുന്ദരിയായ ഒരു പെണ്ണെ കൊണ്ട്. പക്ഷേ വീട് ഏതാന്നൊരു സംശയം. അല്ല, ബ്രോക്കർ അപ്പൊ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? പിന്നെ അടിക്കടി കയറി ഇറങ്ങാൻ ഇതെന്തോന്ന്? എന്റെ കുഞ്ഞമേര വീടാ. ശേ, പെണ്ണിന്റെ അച്ഛനുമായി ഞാൻ ഫോണിൽ സംസാരിച്ചതാണല്ലോ. ഇപ്പൊ വിളിച്ചപ്പോ പരിധിക്ക് പുറത്തും. ദൈവമേ, അപ്പൊ ഞാൻ കാണാൻ വന്ന പെണ്ണ് കെട്ടി വീട്ടിൽ കൊണ്ടുപോകുമ്പോ എന്റെ പരിധിക്ക് പുറത്താവുമോ? അതൊക്കെ നിന്റെ കഴിവ് പോലെ ഇരിക്കും. അല്ല, നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ശരീരത്തിൽ നിന്ന് എന്തോന്ന് കഴിവ് കാണിക്കാൻ. ആ, അതാ എന്റെ പേടി. മുതലാളി, നീ വന്നേ. എന്നാടാ? മുതലാളിയുടെ ഭാര്യയെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ചെക്കനും ബ്രോക്കറും ആണത്. അപ്പൊ ഇതാണല്ലേ ഇന്നലെ അവിടെ അച്ഛൻ പറഞ്ഞ ജീവനുള്ള കൊക്ക്? ജീവനുള്ള കൊക്കോ? എടാ, ഇന്നലെ അയാള് പറഞ്ഞ കേട്ടില്ലേ, അയാളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അയാൾ ഈ കല്യാണം നടത്തുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ കൊക്കിനെ തല്ലിക്കൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയാലോ? ചിലപ്പോ ഫ്രൈ ആക്കേണ്ടി വരും. എന്താ രണ്ടുപേരും കൂടി ഒരു അടക്കം പറച്ചില്? അല്ല, ചെറുക്കനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുമായിരുന്നേ. ഇങ്ങി വന്നേ. എടാ, എന്നെക്കാൾ സൗന്ദര്യമുള്ള ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കുവന്ന അവളുടെ തന്ത ഇന്നലെ എന്നെ വെല്ലുവിളിച്ച് പറഞ്ഞത്. മുതലാളി, അയാള് വെല്ലുവിളിച്ചതുപോലെ തന്നെ ചെയ്ത് കളഞ്ഞല്ലോ. എന്തുവാ മുതലാളി, ആ ചെക്കനോ നോക്കിക്കേ. എന്നാ ഒരു ഗ്ലാമറാ, നല്ല തുമ്പപ്പൂ പോലെ ഇരിക്കുന്നു. തൊലിയുരിച്ച കാടക്കോഴിയെ പോലെ ഇരിക്കുന്നവനാ തുമ്പപ്പൂ. അതെ, നമ്മൾ ഈ അതുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെ പെണ്ണിനെ വിളിക്കണ്ടേ? പെണ്ണിനെ വിളിക്കാം. അതിനു മുമ്പ് ഞങ്ങൾക്ക് എല്ലാ കാര്യം തുറന്നു പറയണം. കാര്യം ഞങ്ങൾ തറവാടികളാണേ. അതിനെന്താ പറയൂ? നിങ്ങൾ കാണാൻ വന്ന പെണ്ണി രണ്ടാം കെട്ട, കുഴപ്പമുണ്ടോ? എന്തു കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളെ പെണ്ണിനെ കാണാൻ വന്ന ചെറുക്കനെ നാലാം കെട്ട. നാലു കെട്ടിയതാണോ? അതല്ല, നാലു കെട്ട് തറവാട്ടിലെയാന്ന്. മുതലാളി, എന്താടാ അത് ഏറ്റില്ല? അതെ, എന്നാൽ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്താ? ഈ പെണ്ണി രണ്ട് പ്രസവിച്ചതാ. മുതലാളി, ഇത് ഏക്കും. ഓ, ഇനി ആ ഒരു ടെൻഷൻ ഇല്ല. നിനക്കല്ലായിരുന്ന സംശയം പെണ്ണ് പ്രസവിക്കുമെന്ന്? ഡേ, രണ്ട് വെറ്റതാന്ന്, അതും ISI മാർക്കോട് കൂടി. അയ്യേ മുതലാളി, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവന്മാർക്ക് യാതൊരു ഉളുപ്പുമില്ലല്ലോ. എടാ, അത് അങ്ങനെയാ. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടിക്ക് പേപ്പർ കിട്ടിയാലും മതി, അത് കടിച്ചു തിന്നോളും. നിങ്ങൾ സംസാരിച്ചിരിക്കാതെ ആ പെണ്ണിനെ ഒന്ന് വിളിക്കൂ, ഞാനിത് കാണട്ടെ. നിനക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ നിനക്ക് ഈ പെണ്ണിനെ തന്നെ കെട്ടണോന്ന്? ഓ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടില് സർവ്വസാധാരണമല്ലേ? മാത്രമല്ല, യവൻ അങ്ങനൊന്നും ഇല്ലെന്ന്. ഏത് കിട്ടിയാലും മതി. അപ്പൊ നീ അവളെയും കൊണ്ടേ പോകൂ. ഞാൻ കൊണ്ടേ പോകൂ. അല്ലടാ, നീ കൊണ്ടിട്ടേ പോകൂ. അയ്യോ, പെണ്ണാണ് അവരുടെ ഇത്രയും വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയില്ലടോ. എടാ, യവന്മാർക്ക് ഭ്രാന്താന്ന് തോന്നണോ? ഓടിക്കോ. അതെ, നില്ല നില്ല, എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? എന്റെ പൊന്നിയേട്ടാ, ഞങ്ങൾ ആ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നതാ. പെണ്ണ് കാണാനോ? അതിന് ആ വീട്ടിൽ പെണ്ണില്ലല്ലോ. എടോ, തനിഞ്ഞു വന്നേ. താൻ ആ രാമേന്ദ്രൻ പറഞ്ഞു വിട്ട ബ്രോക്കർ അല്ലേ? ഓ, എന്റെ പൊന്നേ, എടോ, ഈ വീട്ടിലെ പെണ്ണ് കാണാനാ തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അയ്യോ, ആണോ? എന്നാ പിന്നെ നമുക്ക് അകത്തിരുന്ന് വല്ലോ തിന്നോണ്ട് സംസാരിക്കാം. അത് വേണ്ട. പെണ്ണ് കാണൽ നടക്കുന്നത് ഇവിടെ പുറത്ത്. അതെന്താ പുറത്ത് വെച്ച്? അതേ, ഇവിടെ പരിസരത്തുള്ളൊരു നാറി കാണാനാ. മുതലാളി, ദേ വിളിക്കുന്നു, പോയി കണ്ടിട്ട് വാ. എന്നാ പിന്നെ നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് തുടങ്ങാം. ആ പെണ്ണിറങ്ങി വാ. മുതലാളി, എന്താടാ കല്യാണം മുടങ്ങിയത്? മുതലാളിയുടെതല്ല, പിന്നെ എന്റെയാ. എന്റെ സന്തോഷവും ആനന്ദവും പോവാൻ പോകുന്നത്. ഇതാ പെണ്ണ്, ശരിക്കും നോക്കിക്കോ. ഇനി അവിടെ ചെന്ന് കുറ്റവും കുറവൊന്നും പറയരുത്. പെണ്ണ് ഞാനല്ല. ചേച്ചി, ഇങ്ങോട്ട് ഇറങ്ങി വന്നോ. മുതലാളി, എന്താടാ? മുതലാളിയുടെ സന്തോഷവും ആനന്ദവും പോകാൻ പോകുന്നത്. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. അച്ഛനെ നാണം കെടുത്തണ്ടെന്ന് കരുതിയ ഈ വേഷവും കിട്ടി ഇവരുടെ മുന്നിലേക്ക് ഇപ്പൊ ഞാൻ വന്നത്. അതെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഈ കല്യാണം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എന്റെ ചേട്ടനെ കൊണ്ട് സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നിരിക്കും. സംഭവ ബഹുലമായ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം
അതെ, ഇനി ഇതാണ് നിന്റെ വീട്. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് അകത്തേക്ക് കയറിക്കോളൂ. നിക്കടിയോടെ ഇറങ്ങാനോ? ഞാനോ? ഞാനിവിടെ വലിഞ്ഞേറി വന്നോന്നും അല്ല, എന്നെ അന്തസ്സായിട്ട് കെട്ടിക്കൊണ്ട് വന്നതാ. ആഹാ, അത് പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ഇവിടെ ഇപ്പൊ വലിഞ്ഞേറി വന്നതേ നിങ്ങളാ. നീ ആണെങ്കിൽ നിന്റെ വീട്ടിൽ പോയിരിക്കും. നിർത്തടി. നീ എന്തായി കാണിച്ചത്? അവളെ നിയമപരമായി രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഇവിടെ. നിങ്ങൾക്കറിയോ, പിരിഞ്ഞു ജീവിക്കുന്നെങ്കിലും എന്റെ മനസ്സിൽ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്ക് സ്ഥാനമില്ല. ആ നിങ്ങൾ മറ്റൊരു പെണ്ണിനെ സ്വന്തമാക്കിയപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചെയ്തു പോയതാ. എന്നാലും നിങ്ങൾ എന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചില്ലേ? എടി മണ്ടി, ഇത് ഞാൻ കെട്ടിയ പെണ്ണല്ല. അവൻ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയി. എടി, ഇത് എന്റെ അനിയ സുഭാഷ് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാ. അവൻ ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വാടാ. എടി, ഇന്ന് അവന്റെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. 6 വർഷമായിട്ടുള്ള ചുറ്റിക്കളിയാ, അത് നടത്തി കൊടുക്കാൻ പോയതാ ഞാൻ. സോറി മോളെ, ഞാൻ പെട്ടെന്നുള്ള വിഷമത്തിൽ ചെയ്തു പോയതാ. അത് സാരമില്ലേ ചേച്ചി, കാര്യങ്ങളെല്ലാം എന്നോട് സുഭാഷ് ഏട്ടൻ പറഞ്ഞിരുന്നതാ. ഒരു കാര്യത്തിലേ എനിക്കിപ്പൊ സന്തോഷമുണ്ട് ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് മതി. ചേട്ടത്തി, ഡിവോഴ്സ് എന്ന ഒറ്റ വാക്കിൽ നിങ്ങൾ തമ്മിൽ വേറെ പിരിഞ്ഞപ്പോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയുമാണ്. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് കുഞ്ഞുനാളിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ എന്റെ അച്ഛനെയും അമ്മയുമാണ്. നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞാൻ ഒരുപാട് വഴി നോക്കി. അവസാനത്തെ ശ്രമമായിരുന്നു ഇത്. ഇത് വിജയിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. കോടതി നമ്മളെ വേർപെടുത്തിയെങ്കിലും എന്നും തമ്മിൽ കാണാൻ പറ്റുമായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ഏക ആശ്വാസം. ഇത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഈഗോ എല്ലാം മറന്ന് നിങ്ങൾക്ക് പരസ്പരം ഒന്നിച്ച് ജീവിച്ചൂടെ? അത് നീയാണോ തീരുമാനിക്കുന്നത്? അത് ഞാൻ തീരുമാനിക്കും. തൽക്കാലം നീ വീട്ടിൽ കയറി പോടി. അതെ, ആ വീട്ടിലല്ല, ഈ വീട്ടിൽ. ഇനി മുതൽ ഇതാ നിന്റെ വീട്. ചേട്ടാ, കോടതി വിധി. എടി, പരസ്പരം ഇഷ്ടപ്പെടുന്ന മനസ്സുകൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ കോടതി തന്നെ അനുവദിച്ചിട്ടില്ലേ? അതൊക്കെ പോട്ടെ ഏട്ടാ, നിങ്ങളുടെ ശിങ്കിടി എവിടെ? അത് തന്നെയാണ് ഞാനും കുറെ നേരമായിട്ട് നോക്കുന്നത്. അവൻ എന്റെ കൂടെ രജിസ്റ്റർ ഓഫീസിൽ വരെ ഉണ്ടായിരുന്നാണല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ആരാണ് സന്തോഷവും ആനന്ദവും ആഗ്രഹിക്കാത്തത്? ചെക്കനും എണ്ണും ടെൻഷൻ അടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം. നിങ്ങൾ നന്നായിട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ട് കാണാനും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു, നല്ല വൃത്തിയുണ്ടായിരുന്നു, മൊത്തത്തിൽ കളർഫുള്ളായിരുന്നു, നല്ല സെറ്റ് എല്ലാം നന്നായിരുന്നു. തുടക്കം ഗംഭീരമായി. അതിൽ ആ മ്യൂസിക് ആരംഭിച്ച് ഫ്രണ്ട്സ് എന്ന സിനിമയിലെ പാട്ടാണ്. എനിക്ക് തോന്നുന്നു ആ പടത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ എഫക്റ്റീവായിരുന്നു ആ പാട്ട് വന്നപ്പോൾ. പെണ്ണ് കാണാൻ വന്ന മണവാളനായിട്ട് അഭിനയിച്ച അനുവിൻ്റെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു എൻഡിൽ ആ പാട്ടോടുകൂടി അവസാനിച്ചത്. അത് ഗംഭീരമായിരുന്നു. മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഉത്സവ പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ കളർഫുള്ളായിട്ട് വെടിക്കെട്ടൊക്കെ കണ്ട പോലെ രസകരമായിട്ട് തോന്നി. ജ്യോതിഷേട്ടാ, ഇതിൽ നിങ്ങൾ കോമഡിയെ പോലെ തന്നെ കഥയ്ക്കും വലിയ പ്രാധാന്യമാണ് കൊടുത്തത്. പിന്നെ തുടക്കം കോടതി കാണിക്കാതെ കോടതിയിൽ നടക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ടുവരിക, അതിനനുസരിച്ച് സീൻ ഷേപ്പ് ചെയ്യുക, അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള ഈ ഭാര്യഭർത്തൃ ബന്ധത്തിൽ പഴഞ്ചൊല്ലുകൾ ഉപയോഗിച്ചതും വളരെ രസകരമായിരുന്നു. നല്ല എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ചക്ക വീണ് മുയൽ ചത്തെന്ന് കരുതി എപ്പോഴും അങ്ങനെ വേണമെന്നില്ല എന്ന് പറയുമ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും,
തുടങ്ങി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അരിയും തിന്ന് ആചാരിച്ചേം കടിച്ചു പിന്നെ നായ്ക്കാണ് മുറുമുറുപ്പ് ഇനാൻ വെച്ചയ്ക്ക് മരപ്പട്ടി കൂട്ട് തുടങ്ങി എല്ലാ പഴഞ്ചൊല്ലുകളും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ വൈരുദ്ധ്യങ്ങൾക്ക് ഇടയിൽ അത് അവതരിപ്പിച്ച് ഫലിപ്പിച്ചതിനും പ്രത്യേക അഭിനന്ദനം. അവസാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജോലിക്കാരിയും ഇപ്പുറത്തെ അസിസ്റ്റന്റ് ഒന്നായി, അതോടുകൂടി പല പ്രശ്നങ്ങളും സോൾവ് ആയി. ഇനി ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ അജയന്റെ ജോലിക്കാരൻ മുതിരില്ല എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കെട്ടിയത് വളരെ നന്നായി. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. സൂപ്പർബ് സൂപ്പർബ് സൂപ്പർബ്. റിമി, ടീം പോപ്പി, യെസ്, ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. ലീനയും കൂടെ ഒരു മണവാട്ടിയായിട്ട് നിന്നാൽ ഞങ്ങൾക്ക് കാണാൻ ഒരു രസമായിരുന്നു. കാരണം ബാക്കി എല്ലാം മൊത്തം കല്യാണമായിരുന്നു, കല്യാണത്തോട് കല്യാണം. ചേട്ടൻ കിട്ടുന്നു, വേലക്കാർ തമ്മിൽ കിട്ടുന്നു, പഴയ കല്യാണം അനിയും കിട്ടുന്നു, അങ്ങനെ മൊത്തത്തിൽ രസമുണ്ടായിരുന്നു. ലാസ്റ്റ് പറഞ്ഞ് നിർത്തുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ സന്തോഷം ആനന്ദം വരുമ്പോൾ രണ്ട് പിള്ളേരുടെ പേര് സന്തോഷം ആനന്ദം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സിൽ കൊണ്ടുവന്നു ആരാണ് സന്തോഷവും ആനന്ദവും ആഗ്രഹിക്കാത്തത് എന്ന് പറയുന്നത്, അത് രസമുണ്ടായിരുന്നു. ഉണ്ണിച്ചേട്ടാ, ഇന്നത്തെ ഇവരുടെ ഈ ഒരു കല്യാണ മേളമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വളരെയധികം ആസ്വദിച്ച് കണ്ടു. നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് കാണുന്നപ്പോഴത്തെ ആ ഒരു രസമുണ്ടല്ലോ, ഒരു നർമ്മം, അതിൽ അഭിനയിച്ച എല്ലാവരും ഒരു നർമ്മ ബോധമുള്ളവരാണെന്നുള്ളത് നമുക്ക് കണ്ടു കഴിയുമ്പോഴേ, നേരിട്ട് കാണുമ്പോഴേ അറിയുള്ളൂ. അത് ടോട്ടലി എനിക്ക് വളരെ വളരെ ആസ്വാദ്യമായിട്ട് തോന്നി, ഗംഭീരമായിരുന്നു. ഓൾ ദി ബെസ്റ്റ് വിഷസ്. മറ്റേ പുള്ളിനെ കാണാമല്ലോ, നമ്മുടെ കല്യാണ ചെക്കനായിട്ട് വന്ന അനു. ബാ, ബോഡി ലാംഗ്വേജിൽ തന്നെ ആ ഒരു നർമ്മം കൊണ്ടുവരാൻ കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണത്. പുള്ളി ചില ആക്ഷൻസിൽ നമ്മളെ പണ്ടത്തെ ഇന്ദ്രൻസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഗംഭീരമായിരുന്നു. എല്ലാവരും വളരെ നന്നായി. ഓക്കെ അനു, അപ്പൊ ഇതുപോലെ നല്ല വേഷവിധാനങ്ങളുമായിട്ട് കോമഡി സ്റ്റാർസിന്റെ വേദിയിൽ ഇനിയും നിങ്ങൾക്ക് എത്തി നമ്മളെ വിജൃംഭിക്കാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഡാർലിംഗ്, താങ്ക് യു. സോ ടീം പോപ്പി, ഇന്നത്തെ ഈ ഒരു ബ്രില്ലിയന്റ് ആക്ടറിന്റെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. റെഡി ലാൽ സർ, ഓൺ 30 29. ജ്യോതിഷേടാ, 39 out of 40. Rimi Tommy, 29. Thank you. സോ ഇന്ന് പരസ്പരം ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും കോംപ്ലിമെന്റ് ചെയ്ത ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 97 on 100. അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും നമ്മളിവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട, ഒരു ട്രൂ ബ്ലസ് മ്യൂസിക് കോമഡി ഒരു ബ്ലെൻഡ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ അധ്യായം. അതുകൊണ്ട് തന്നെ ഉണ്ണിച്ചേട്ടാ, ഉണ്ണിച്ചേട്ടൻ്റെ ഒരു ഐക്കോണിക് സോങ്ങിൽ തന്നെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് അമ്മര കിളയിലേ പച്ചക്കിളി ഒന്ന് കേട്ടത് കേട്ടത് കേൾവി என்ன என் கண்ணு ரொம்ப அழகா எனக்கு ரொம்ப அழகா இந்த கேள்வி என்னை கேட்ட என்ன நான் பாடுவேன் മ്യൂസിക്കിനും കോമഡിക്കും ഒക്കെ തന്നെ എത്രയോ ജീവിതങ്ങളെ തൊടാനായിട്ടുള്ളൊരു പവറുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയൊരു സക്സസ് ഫാക്ടർ. ഇനിയും നിങ്ങൾക്ക് വേണ്ടി മാത്രം നല്ല കാഴ്ചകളും അതിഥികളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 വൈൻഡിംഗ് അപ്പ്. വരൂ, നമുക്ക് പോവാം. തമാശാക്ഷി, നീ ഇപ്പൊ പോ, ഒന്നാമത് എനിക്ക് വയ്യ, പിള്ളേരറിഞ്ഞ നാണക്കേടാണ്. പോ കമലാക്ഷി. ചെമ്പനീർ പൂവിരുത്തു ഞാനോ മലേ, ഒരു വീണ നിന്നേർക്കു നീട്ടില്ല. പൾസില്ലല്ലോ, കട്ടിലിന്റെ കാലി കയറി പിടിച്ച പൾസറിനെ എങ്ങനെ കൈ പിടി? സാറിന്റെ ഒരു വലിയ ഫാനാണ് എന്റെ ഭാര്യ. അവളുടെ റൂം മുഴുവനും സാറിന്റെ ഫോട്ടോസ് ആണ്. ഞാൻ ചില സമയം ആലോചിക്കുമ്പോൾ ഇവൾക്ക് എന്നെ ഇഷ്ടമല്ലേ, ഇവൾക്ക് ഉണ്ണിമേനോൻ സാറിനെയാണോ ഇഷ്ടമെന്ന് ചോദിക്കാൻ നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കേണ്ട കാര്യമല്ലേ, ഉത്തരം സ്പഷ്ടമല്ലേ. ഈ രോഗമൊക്കെ മാറി പെട്ടെന്ന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഹണിമൂണി പോവാൻ. ഇവൾ ഊട്ടി പോയിട്ടില്ല, ഊട്ടിയിലൊക്കെ ഒന്ന് കൊണ്ടുപോകാന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്.
അഞ്ച് തവണ എൻ്റെ കൂടെ ഊട്ടി വന്ന്. പിന്നെ അവള് പറഞ്ഞ് ഇനി ഊട്ടി കാണണ്ട, കൊടൈക്കനാലിൽ പോണമെന്ന് പറഞ്ഞവളാണ്. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ, ആടിപ്പാടാ നീയും പോരാമോ, അരിയൻ കാവിൽ വേല കഴിഞ്ഞ.